ലോകത്തെ ഏറ്റവും സുരക്ഷിതരായ പ്രാവിൻ്റെ കൂട്ടങ്ങൾക്കിടയിലാണ് നമ്മളുള്ളത്. ലോകത്തെ ഏറ്റവും സുരക്ഷിതരായ പക്ഷിക്കൂട്ടങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ പ്രത്യേക വർണ്ണത്തിലുള്ള, ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത വർണ്ണത്തിലുള്ള പ്രാവിൻ്റെ കൂട്ടങ്ങളാണ്. ഹമാമുൽ ഹിമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രാവിൻ്റെ കൂട്ടങ്ങൾ നമുക്കറിയാം. പ്രത്യേക രൂപത്തിൽ നിറം നോക്കുമ്പോൾ കടും നീല നിറത്തിലുള്ള തല ഭാഗവും കഴുത്തിലുള്ള പ്രത്യേക പച്ച നിറവും നീല നിറവും അതുപോലെ ചിറകിലും വാലിലുമൊക്കെ കാണുന്ന പ്രത്യേക വരകളും പ്രത്യേക രൂപത്തിലാണ് ഇതിൻ്റെ വർണ്ണങ്ങൾ തന്നെ ഇതിനെ നിരീക്ഷിക്കുന്ന ആളുകളെ ആസ്വദിപ്പിക്കുകയും സന്തോഷമുള്ള അനുഭവം നമുക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നു. ഹമാമുൽ ഹിമ എന്ന് പറഞ്ഞാൽ സംരക്ഷിത മേഖലയിലെ പ്രാവുകൾ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹിമ എന്ന് പറഞ്ഞാൽ സംരക്ഷിത സ്ഥലം. ലോകത്തെ ഏറ്റവും വലിയ സുരക്ഷിതമായ സ്ഥലമാണ് മക്ക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ഈ വലതിനെ ആമീനാക്കണം, സുരക്ഷിതമായ സ്ഥലമാക്കണമെന്ന് പ്രാർത്ഥിച്ചതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സുരക്ഷിതമായ ഈ നാടാണ് സത്യമെന്ന് വിശുദ്ധ ഖുർആൻ മക്കയെക്കുറിച്ച് സത്യം ചെയ്യുന്നുണ്ട്. ഈ പ്രാവിൻ്റെ മക്കയിലേക്ക് ഉംറക്കും ഹജ്ജിനുമൊക്കെ വരുന്ന ആളുകൾക്ക് ഏറെ സന്തോഷവും കൗതുകവും നൽകുന്ന കാഴ്ചയാണ് ഈ പ്രാവിൻ്റെ കൂട്ടങ്ങൾ. എല്ലാ ആളുകളും ഈ പ്രാവിൻ്റെ കൂട്ടങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതായിരിക്കും. 5-10 റിയാലിന് ലഭിക്കുന്ന ഇതുപോലുള്ള ചെറിയ പാക്കുകളിൽ ലഭിക്കുന്ന ഗോതമ്പ് മടികളും മറ്റ് ധാന്യങ്ങളുമായി ഈ പ്രാവിന് നൽകുന്ന കാഴ്ച നയനാനന്ദകരമാണ്. ഈ പ്രാവിന് ഹമാമുൽ ഹിമ എന്ന് പറയുന്നത് പോലെ ഹമാമു റബ്ബിൽ ബൈത്ത്, ഹമാമു മക്ക, റൂഫാൻ എന്നിങ്ങനെ പല തരത്തിൽ സ്നേഹപ്പേരുകൾ വിളിക്കാറുണ്ട് മക്കാർ ഈ പ്രാവിനെ. മക്കാരെന്ന് മാത്രമല്ല, ലോകത്തെല്ലായിടത്തു നിന്നും അള്ളാഹുവിൻ്റെ ഭവനം സന്ദർശിക്കാൻ വേണ്ടി എത്തുന്ന ആളുകൾ വളരെ സ്നേഹത്തോടെയാണ് ഈ പ്രാവിൻ്റെ കൂട്ടങ്ങളോട് പെരുമാറുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ യുനഫറു സൈദുഹ, ഇവിടെ ഉള്ള വേട്ടമൃഗങ്ങളെ ഇവിടെ നിന്ന് തുരത്താവതല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിനെ തുരത്തുകയോ ഇതിനെ കൊന്നുകളയുകയോ ചെയ്യാറില്ല ഇവിടെ വരുന്ന ആരും. ഒരു പാപമായിട്ടാണ്, തെറ്റായിട്ടാണ് ഇതിനെ തുരത്തുക എന്നതും കൊന്നുകളയുക എന്നതിനെയും വിശ്വാസ സമൂഹം കാണുന്നത്, ഇസ്ലാമും കാണുന്നത്. ഇതിൻ്റെ ചരിത്രം പറയുമ്പോൾ രണ്ട് പ്രാവുകൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പലായനം ചെയ്യുന്ന വഴിയിൽ ഹിറ സൗറ് ഗുഹയിൽ, ജബലു സൗറിലെ സൗറ് ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒത്ത് താമസിക്കുമ്പോൾ ശത്രുക്കൾ ഗുഹാമുഖത്തെത്തിയപ്പോൾ ആ ഗുഹയിൽ ആൾ താമസമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കൂടുകൂട്ടിയ രണ്ട് പ്രാവുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച, തങ്ങളുടെ ഇഷ്ക് വെച്ച രണ്ട് പ്രാവുകൾ. ആ പ്രാവുകളുടെ പിൻതലമുറയിൽപ്പെട്ട പ്രാവുകളാണ് അന്ന് സുരക്ഷിതമായി ഇവിടെ താമസിക്കാൻ വേണ്ടി സൗകര്യം ഒരുക്കിയ പ്രാവുകൾ. അവയുടെ തലമുറയിലുള്ള പ്രാവുകളെയാണ് നമ്മുടെ ഇവിടെ കാണുന്നത് എന്നാണ് നാം സുയൂത്തി റളിയല്ലാഹു അൻഹു ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, വിശുദ്ധ കഅബ നശിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന അബ്രഹത്തിൻ്റെ ആനപ്പടയാളികളെ തുരത്താൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച അബാബിൽ പക്ഷികളുടെ തലമുറയിൽപ്പെട്ടതാണ് ഈ പ്രാവുകൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഏതായാലും വിശുദ്ധ കഅബക്ക് സംരക്ഷണമേകിയ, വിശുദ്ധ പ്രവാചകന് സംരക്ഷണമേകിയ പ്രാവിൻ്റെ തലമുറയിൽപ്പെട്ട പ്രാവുകൾക്ക് വിശ്വാസി സമൂഹം ഒന്നടങ്കം ചേർന്ന് സംരക്ഷണം ഒരുക്കുന്ന വളരെ സ്നേഹസമ്പന്നമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്.
മാത്രമല്ല ഈ പ്രാവുകൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി മത്സരിക്കുന്നു കാഴ്ച ഇന്നോളം കുറേ കാലം മുതലേ ഇവിടെ നമുക്ക് കാണാനുണ്ട് ഈ പ്രാവുകൾക്ക് മാത്രമായി ഹൗത്ത സുദേർ എന്ന് പറയുന്ന റിയാദിലെ റിയാദിൽ നിന്നൊരു 140 കിലോമീറ്റർ അകലെയുള്ള നഗരം അവിടെ ഒരു വലിയ തോട്ടം ഈ പ്രാവുകൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി വഖഫ് ചെയ്തതിൻ്റെ രേഖകൾ അൽജസീറ ചാനൽ പുറത്തുവിട്ടു ഈ പ്രാവുകൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി വഖഫ് ചെയ്യുക അതിന് ഭക്ഷണം നൽകുക ഇതിനോട് സ്നേഹത്തോടെ പെരുമാറുക ഇതൊക്കെ അച്ഛന് മുമ്പർക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഏതായാലും ലോകത്തെ സുരക്ഷിതമായ പ്രാക്കോട്ടുകളിൽ ഭക്ഷണം അവിടെ താമസമാക്കുകയോ ചെയ്യുന്നില്ല അഥവാ കാബയെ വലയം വെക്കുന്ന നിലയിലൊക്കെ ചില വീഡിയോകളൊക്കെ പുറത്തുവന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ കാബ ഒരിക്കലും ഇത് കൂട്ടുകൂട്ടുന്നില്ല മാത്രമല്ല ഉടനെ സമഭാവി സിനിമ തങ്ങളെ സന്ദർശിക്കാൻ പോലെ സിയാർത്ത് ചെയ്യാൻ പോലെ എല്ലാ വർഷത്തിലും ദുലഹിജ്ജ മാസത്തിലെ ആദ്യ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥന ചില മദീനയിലേക്ക് വന്നു പോവുകയും ദുലഹിജ്ജ 10-15 ആകുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു കൗതുക കൗതുകകരമായ സമയം എന്തായാലും